നമസ്കാരം. സ്വയം കർത്താവായി ജീവിക്കുന്നവർ ധാരാളം നമുക്കിടയിലുണ്ട്. അഹന്തയാണ് അതിൻ്റെ കാരണം. എൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ദൈവകൃപ ആവശ്യമാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും സ്വയം കർത്താവായി ചമയുവാൻ കഴിയുകയില്ല. ഹൃദയത്തിൽ ദൈവം നിറയുമ്പോഴാണ് ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്നത്. അതിന് നമുക്ക് ദൈവിക ജ്ഞാനം പ്രാപിക്കണം. ശലോമോൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം എനിക്ക് നൽകണമേ എന്നാണ്. പിശാച് കർത്താവിനെ പരീക്ഷിക്കാൻ വരുന്ന നിമിഷങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു ദൈവിക ജ്ഞാനത്തിൻ്റെ വില എന്താണെന്ന്. ഒരു കൂട്ടുകാരനെ പോലെയാണ് പിശാച് ക്രിസ്തുവിനെ സമീപിച്ചത്. ക്രിസ്തുവിൻ്റെ വിശപ്പിനെ പറ്റി അവന് വലിയ ബോധ്യമുണ്ടായിരുന്നു. ഒരുപക്ഷേ അങ്ങനൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് ക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് ഒരിടം കണ്ടെത്താമെന്നാണ് പിശാച് ധരിച്ചത്. എന്നാൽ ദൈവവചനവും ദൈവജ്ഞാനവും കൊണ്ടാണ് ക്രിസ്തു അതിനെ നേരിടുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച് അവൻ ബോധ്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് ശക്തിയെക്കുറിച്ചുള്ള മുഖസ്തുതിയിലൂടെ തനിക്ക് ക്രിസ്തുവിൻ്റെ അകത്ത് പ്രവേശിക്കാമെന്ന് പിശാച് വ്യാമോഹിച്ചു. അവിടെയും ദൈവജ്ഞാനം കൊണ്ട് ക്രിസ്തു പിശാചിനെ നേരിട്ടു. സമ്പത്ത് ഓരോ മനുഷ്യരുടെയും ദൗർബല്യമാണ്. സമ്പത്തിൻ്റെ അധിപനാക്കി മാറ്റാമെന്നുള്ള വലിയ വാഗ്ദാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ചേക്കേറാൻ പിശാച് ശ്രമിക്കുമ്പോൾ അവിടെയും ദൈവജ്ഞാനം കൊണ്ട് പിശാചിനെ നേരിടുകയാണ്. എത്ര തന്ത്രപരമായിട്ടാണ് പിശാച് കെണിയൊരുക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിശപ്പിനോട് ചേർന്ന് നിൽക്കാൻ അവൻ ശ്രമിച്ചു, ശക്തിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു. സ്വത്ത് സകലത്തിൻ്റെ ഉടവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് സ്വത്ത് നൽകാമെന്ന് പറഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത്. അമ്പെ പരാജയപ്പെട്ടൊരു ദൗത്യമായി പിശാചിനത് മാറിയത് അത് അവതരിപ്പിച്ചത് ആന്തരിക ജ്ഞാനം ഉള്ളവൻ്റെ മുമ്പിലാണ്. അധികാരത്തിലിരിക്കുന്നവരും നേതൃത്വത്തിലിരിക്കുന്നവരും ഓരോ മനുഷ്യരും നിരന്തരമായി ഓർക്കണം, ദൈവിക ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിന്ന് പടിയിറങ്ങിയാൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. ഒരു സുഹൃത്തിൻ്റെ രൂപത്തിലാണ് പിശാച് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അധികാരത്തിലിരിക്കുന്നവരുടെയും നേതൃത്വത്തിലിരിക്കുന്നവരുടെയും ഓരോ മനുഷ്യരുടെയൊക്കെ മുമ്പിൽ ഇത്തരം ചില രൂപങ്ങൾ കടന്നു വരും. മറ്റൊന്നിനുമല്ല, നമ്മളെ കീഴടക്കാൻ വേണ്ടിയാണ്. ആന്തരികമായ ജ്ഞാനം നമ്മളില്ലെങ്കിൽ അത്തരം ശക്തികൾക്ക് മുമ്പിൽ നമ്മൾ കീഴടങ്ങും. അങ്ങനെ കീഴടങ്ങിപ്പോയ ധാരാളം മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒരുപക്ഷേ ശ്രീ ശങ്കരാചാര്യർ പറയുന്ന വിഖ്യാതമായൊരു ഉദാഹരണമുണ്ട്. അതായത്, ഇരുട്ടി വ്യാപിക്കുന്ന ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കയർ കിടന്നാൽ പാമ്പായിട്ട് തോന്നും. ശരിയായ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ നന്മയും തിന്മയും ഇതുപോലെയാണ്. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥന, ദൈവമേ, ഈ ലോകത്തെ നേരിടുവാൻ യേശുവിൻ്റെ കണ്ണുകൾ നമുക്ക് വേണം. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നമുക്കൊന്നി ഓരോന്നിനെയും കാണുവാനും വിലയിരുത്തുവാനും കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഉൾപ്പെടെയുള്ളവർ കാഴ്ചകളുടെ തടവറയിലാണ്. എൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ ഓരോന്നിനെയും വിലയിരുത്താൻ ശ്രമിക്കുന്നത്. ഓരോരുത്തരും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അത്തരം കാഴ്ചപ്പാടുകൾ തീർക്കുന്ന തടവറയെ അതിജീവിക്കാൻ നമുക്കെപ്പോൾ കഴിയുന്നോ അപ്പോഴാണ് നമ്മൾ വിശാല മനസ്ഥിതിയുള്ള മനുഷ്യരായിട്ട് മാറുന്നത്. അതുകൊണ്ട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം, യേശുവെ, മറ്റുള്ളവരെ യേശുവിൻ്റെ കണ്ണിലൂടെ ഒന്ന് നോക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. നമ്മുടെ അനുദിന പ്രാർത്ഥന അതിനുവേണ്ടി ആയിരിക്കണം. നമുക്ക് അഭിപ്രായം ഉണ്ടാക്കേണ്ടത് ലോകത്തിൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മളൊരു പുതിയ വസ്ത്രമാണിഞ്ഞാൽ മറ്റുള്ളവർ ചോദിക്കും, ഇത് എങ്ങനെയുണ്ട്, ചേരുന്നുണ്ടോ എനിക്ക്? ഒരു പുതിയ ആഭരണം അണിഞ്ഞാലും നമ്മൾ ചോദിക്കാറുണ്ട്, ഇത് എനിക്ക് ചേരുന്നുണ്ടോ എന്ന്. കാരണം നമ്മൾ ലോകത്തിൻ്റെ അഭിപ്രായത്തിനായിട്ട് കാതോർക്കുകയാണ്. എന്നാൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഞാൻ എങ്ങനെയുണ്ട്? ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മനുഷ്യരായി മാറാനുള്ളൊരു പരിശ്രമം നമ്മളിൽ ഉണ്ടാകണം.
ലോകത്തിൻ്റെ അഭിപ്രായമല്ല, ലോകത്തിൻ്റെ കയ്യടിയല്ല നമുക്ക് നേടേണ്ടത്. ദൈവം പറയണം, ഇവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന്. അതിന് തക്കവണ്ണം ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണ്ടേ? അതിന് യേശുവിൻ്റെ കണ്ണിലൂടെ നമുക്ക് ഈ ലോകത്തെ ഒന്ന് നോക്കാനായിട്ടും വിലയിരുത്താനായിട്ടും ശ്രമിക്കാം. ഷാനൻ സി ഓൾഡർ പറയുന്നു, യുവർ ആക്ഷൻ വിൽ ഓൾവേസ് ബി വാട്ട് ദ വേൾഡ് സീസ് ബട്ട് പീപ്പിൾ ഹു ചൂസ് ടു സീ ത്രൂ ഗോഡ്സ് ഐസ് വിൽ ഓൾവേസ് ഹാവ് ദ കമ്പാഷൻ ടു അണ്ടർസ്റ്റാൻഡ് വൈ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ആന്തരികമായ ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കണമേ. കാരണം മനസ്സിൽ പ്രകാശമുണ്ടെങ്കിലേ നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. രണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, നമ്മളെ കാഴ്ചയുടെ തടവറക്കാരായി മാറ്റരുതേ. കാരണം നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൻ്റെ തടവറക്കാരായി നമ്മൾ മാറുമ്പോൾ അതിനൊത്തിരി പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിനപ്പുറം ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിനോട് നമ്മുടെ കാഴ്ചപ്പാടിനെ ചേർത്ത് വെക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആന്തരിക അനുഭവമുണ്ട്, ഒരു ആത്മീയ അനുഭവമുണ്ട്. അങ്ങനെ നമ്മളായിത്തീരുമ്പോൾ പുതിയ മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും രൂപപ്പെടും. വിശുദ്ധ മാമോദിസയിലൂടെ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ കാഴ്ചപ്പാടിനെ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിനോട് ചേർത്ത് വെച്ച് കാണാനുള്ള ഒരു വലിയ ആധ്യാത്മിക പരിശീലനം നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം. നമ്മുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരെയും ലോകത്തെയും വിലയിരുത്തുന്നതിൻ്റെ ഒത്തിരി പരിമിതി നമ്മൾ ഓരോരുവരിലുമുണ്ട്, എന്നിലുമുണ്ട്. പലപ്പോഴും അതോർത്ത് സങ്കടപ്പെടുകയും കരയുകയും അനുദപിക്കുകയും ഒക്കെ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതിനപ്പുറത്ത് യേശുവിൻ്റെ കണ്ണിലൂടെ നമുക്ക് ഓരോരുത്തരെയും കാണാനുള്ള ഒരു വലിയ കൃപാദാനത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 119 സങ്കീർത്തനം 159 വാക്യം, നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ടു. യഹോവേ, നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണല്ലോ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ പുതുക്കണമേ. നല്ലൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ലഭിക്കണമേ. നന്മയും തിന്മയും ഈ ലോകത്തിൻ്റെ നടുവിൽ തിരിച്ചറിയാനുള്ള നൽവരങ്ങളായി അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. അതിലുപരിയായി ഞങ്ങളുടെ കാഴ്ചപ്പാട് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിനോട് ഒന്ന് ചേർത്ത് വെച്ച് സ്വയം വിലയിരുത്തി നല്ല മനുഷ്യരായി മാറാനുള്ള ബലം ഞങ്ങൾക്ക് നൽകണമേ. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.